നമസ്കാരം, ഞാൻ ഐശ്വര്യ ഉണ്ണി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഫണ്ട് വകമാറ്റിയ കേസിൽ വാർത്താക്കുറിപ്പിറക്കിയ സാഹചര്യത്തിൽ കൂടുതൽ നാണക്കേടിലേക്ക് കൂപ്പുകുത്തുകയാണ് ലോകായുക്ത. കാരണം ലോകായുക്തയ്ക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ പരാതിക്കാരനായ ആർ എസ് ശശികുമാർ തയ്യാറെടുക്കുന്ന വേളയിലാണ് ലോകായുക്ത വിശദീകരണ കുറിപ്പുമായി രംഗത്തെത്തിയത്. ഇക്കാര്യം ഇവിടെ ഏറെ ശ്രദ്ധേയമാകുന്ന ഒന്ന് തന്നെയാണ്. സർക്കാരുമായി അത്ര രസത്തിലല്ലാത്ത കേരള ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ മുമ്പാകെ തങ്ങൾക്കെതിരായ കേസ് എത്തും എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് തങ്ങൾക്ക് 916 പരിശുദ്ധിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ലോകായുക്ത വിശദീകരണ കുറിപ്പ് ഇറക്കിയത് എന്നാണ് പരാതിക്കാരന്റെ വിശ്വസ്തർ ഇപ്പോൾ ആരോപിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് എസ് മണികുമാറിന് വരുന്ന 24 ഫുൾ കോർട്ട് റെഫറൻസ് ആണ്. അടുത്തയാഴ്ച അദ്ദേഹം സർവീസിൽ നിന്നും വിരമിക്കും. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സർക്കാരിനെതിരെ വിധികൾ പാസാക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ ബെഞ്ച് മാറ്റിയിരുന്നു. ഇനി അത്തരം മാറ്റങ്ങൾക്കൊന്നും തന്നെ പ്രസക്തിയില്ല. സ്വാഭാവികമായും ലോകായുക്ത റിവ്യൂ ഹർജി തള്ളിയതിനെതിരെ ശശികുമാർ ഹർജി നൽകുമ്പോൾ അത് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചിലെത്താം. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഭൂമി മലയാളത്തിൽ ആരെയും ഭയക്കാത്ത ഒരു വ്യക്തിയാണ്. വിളിക്കുന്ന വിരുന്നിനും വിളിക്കാത്ത വിരുന്നിനും അദ്ദേഹം പോകാറില്ല. ഇത് തന്നെയാണ് സർക്കാരും അദ്ദേഹത്തെ ഭയക്കാനുള്ള പ്രധാന കാരണം. തീരെ സഭ്യമല്ലാത്ത പേപ്പട്ടി പ്രയോഗം വരെ ലോകായുക്ത നടത്തി. ഇത്തരം പരാമർശങ്ങൾ ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചിൽ ചോദ്യം ചെയ്താൽ സിറിയക് ജോസഫിന് പണി കിട്ടുമെന്ന കാര്യം ഉറപ്പാണ്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെ ലോകായുക്തയ്ക്ക് ഭയമാണെന്നാണ് നിയമലോകം പറയുന്നത്. താൻ ജഡ്ജിയായിരുന്ന ഹൈക്കോടതിയിൽ നിന്ന് തന്നെ തനിക്കെതിരെ പരാമർശം ഉണ്ടായാൽ അത് മോശമാണ് എന്ന് സിറിയക് ജോസഫും കരുതുന്നു. ഹൈക്കോടതിയിൽ നിന്നും പ്രതികൂല പരാമർശം ഉണ്ടാകും എന്ന വിവരം സിറിയക് ജോസഫിന് ലഭിച്ചു എന്നാണ് മനസ്സിലാവുന്നത്. ഹർജിക്കാരനെ പേപ്പട്ടി എന്ന് വിളിച്ചതായി ആരോപിച്ച് ബഹളമുണ്ടാകുന്നത് നിയമ പ്രശ്നങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുമാണ് എന്ന് ലോകായുക്ത വിമർശിച്ചിരുന്നു. മുഖ്യമന്ത്രി വിളിച്ച ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തതിനെ കുറിച്ചും ലോകായുക്ത വിശദീകരിക്കുകയുണ്ടായി. ഇതാദ്യമായാണ് ലോകായുക്ത ഒരു വിഷയത്തിൽ വിശദീകരണം നൽകി വാർത്താക്കുറിപ്പ് ഇറക്കുന്നത്. ദുരിതാശ്വാസ നിധി കേസിലെ പരാതിക്കാരനായ കേരള സർവകലാശാല മുൻ സിൻഡിക്കേറ്റ് അംഗം ആർ എസ് ശശികുമാറിനെ പേപ്പട്ടി എന്ന് വിളിച്ച് ബഹളമുണ്ടാകുന്നത് നിയമ പ്രശ്നത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാനും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുമാണ് എന്ന് ലോകായുക്ത PRO വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ലോകായുക്ത പരാതിക്കാരനെ പേപ്പട്ടി എന്ന് വിളിച്ചിട്ടില്ല. പരാതിക്കാരന്റെ സുഹൃത്തുക്കളും മാധ്യമങ്ങളും ചേർന്ന് ആ തൊപ്പി ലോകായുക്തയുടെ ശിരസിൽ അണിയിച്ചതാണ്. എന്നാൽ പേപ്പട്ടി എന്ന് പരാതിക്കാരനെ അഭിസംബോധന ചെയ്തത് കേരളം മാധ്യമങ്ങളിൽ കണ്ടിരുന്നു. കോടതിയിൽ കേസ് നടക്കുമ്പോൾ പരാതിക്കാരനും കൂട്ടാളികളും സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിലൂടെ ജഡ്ജിമാരെ വ്യക്തിപരമായി അവഹേളിക്കുന്നതിലെ അനൌചിത്യം ലോകായുക്ത ചൂണ്ടിക്കാട്ടി എന്നതും സത്യമാണ്. അതിനൊക്കെ മറുപടി പറയാത്തത് വിവേകം കൊണ്ടാണ് എന്നും പറഞ്ഞു. വിവേകപൂർണമായ പ്രതികരണത്തിന് ഉദാഹരണവും പറഞ്ഞു. വഴിയിൽ പേപ്പട്ടി നിൽക്കുന്നത് കണ്ടാൽ അതിന്റെ വായിൽ കോലിടാൻ നിൽക്കാതെ ഒഴിഞ്ഞു പോകുന്നതാണ് നല്ലത് എന്നായിരുന്നു ലോകായുക്തയുടെ പരാമർശം. ആശയം വിശദമാക്കാൻ ഒരു ഉദാഹരണം പറഞ്ഞതിനെ പരാതിക്കാരനെ പേപ്പട്ടി എന്ന് വിളിച്ചു എന്ന് പറഞ്ഞ് ബഹളമുണ്ടാകുന്നത് നിയമ പ്രശ്നത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണെന്നും ലോകായുക്ത വ്യക്തമാക്കി.